സോ ഗൈസ്, എല്ലാം അഞ്ചാമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൈസ് കുറച്ച് ദിവസം കൊണ്ട് ഗൈസ് അക്കൗണ്ട്സ് ചെയ്ത വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് ഞാൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്ന് ഗൈസ് എൻ്റെ അടുത്ത് കുറേ നാൾ കൊണ്ട് ഗൈസ് കുറച്ച് പേരൊക്കെ ചോദിച്ച കുറച്ച് കാര്യങ്ങളാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നങ്ങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. കാര്യം വേറെ അക്കൗണ്ടോ കാര്യങ്ങളോ ഒക്കെ നല്ല അക്കൗണ്ട്സ് ഒന്നും വന്നിട്ടില്ല ഗൈസ്. വന്നതൊക്കെ 8K 5K ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള അക്കൗണ്ടാണ് ഗൈസ്. ഓക്കെ, റേറ്റ് കുറവിലായിട്ടുള്ള നല്ല അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു കണ്ടന്റ് തന്നെ ജസ്റ്റ് ചെയ്യാമെന്നെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ടൈറ്റിലും തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ ഗൈസ് നിങ്ങളുടെ ഫോണിനെ ജസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഗൈസ്. നിങ്ങൾ ബാഡ് റിസർവർ ഓണാക്കി കളിച്ചു കഴിഞ്ഞാൽ ഗൈസ് ജസ്റ്റ് നിങ്ങളുടെ ഫോൺ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതകളുണ്ട് ഗൈസ്. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുമ്പോൾ ജസ്റ്റ് ചാർജ് ഇട്ടുകൊണ്ടാണ് കളിക്കുന്നതെങ്കിൽ ഗൈസ് അതൊക്കെ നിങ്ങളുടെ ഫോണിനെ ഡെഡ് ആക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. കാര്യം ഗൈസ് നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഫോണിൽ ഒരുപാട് തെറ്റുകൾ ജസ്റ്റ് പറയാനുണ്ട്. ഇതിൻ്റെ ഒരു പാർട്ട് വൺ വീഡിയോ ഞാൻ ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഞാൻ ഇതിൽ കൂടെ ഒന്ന് ഓട്ടിച്ച് പറയാം ഗൈസ്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾ കാണണം എന്നുള്ളവരാണെങ്കിൽ ചാനൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഗൈസ്. ഓക്കെ, എന്തായാലും അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഗൈസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഇനി അധികം പറഞ്ഞെങ്കിലും ആഗ്രഹിക്കണം ഗൈസ്, ഡയറക്റ്റ് വീഡിയോയിലേക്ക് ഇങ്ങനെ പോയിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് ഒരു കാര്യമാണ് ജസ്റ്റ് പറയാനുണ്ട് ഗൈസ്. നല്ല സ്പെക്കുള്ള ഡിവൈസ് ഉള്ളവരാണെങ്കിലും ഇപ്പോൾ 6 GB 8 GB ഒക്കെ ഉള്ളവരാണെങ്കിലും ഗൈസ് ജസ്റ്റ് നിങ്ങൾ കാണുക. കാര്യം ബാറ്ററി സേവറിൻ്റെ ആ ഒരു കാര്യം ജസ്റ്റ് നിങ്ങൾ കേൾക്കാനുള്ളത് തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ കാര്യത്തിലോട്ട് കിടക്കാം ഗൈസ്. ഫസ്റ്റത്തെ കാര്യമാണ് ഗൈസ് ഓട്ടോ ബാക്ക്. ഓട്ടോ ബാക്കിൻ്റെ കാര്യവും അതേപോലെ തന്നെ നമുക്ക് ലാഗിൻ്റെ കാര്യവും ഗൈസ് ജസ്റ്റ് ഒരുമിച്ച് ജസ്റ്റ് കൊണ്ടുവരാം. കാര്യം അത് രണ്ടിനും ഗൈസ് ഏകദേശം സെയിം റീസണൊക്കെ വരാറുണ്ട്. പിന്നെ ഫോണിൻ്റെ സ്പെക്കിൻ്റെ ആ ഒരു ഇതും കൂടെ ജസ്റ്റ് വരാറുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു രണ്ട് പ്രശ്നത്തിനും ഗൈസ് നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ജസ്റ്റ് എന്തായാലും ഫോണിൽ സ്റ്റോറേജ് കീപ്പ് ചെയ്യുക. ഓക്കെ, സ്റ്റോറേജ് എന്തായാലും 1 GB ഉള്ളടത്ത് ഗൈസ് എന്തായാലും ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം മാത്രം ജസ്റ്റ് ഡൗൺലോഡ് ആക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ള് എന്തായാലും സെറ്റാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനത് പിന്നെ പറയേണ്ട കാര്യമില്ല. എങ്കിലും ഗൈസ് അതിൽ ഫോട്ടോസോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും 2 GB 3 GB കളിക്കുന്നവർ ഗൈസ് മൂവീസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് അത് ജസ്റ്റ് ഡിലീറ്റ് ആക്കി കളഞ്ഞേക്കുക ഗൈസ്. അതേപോലെ തന്നെ നിങ്ങളൊരു ആപ്പ് ജസ്റ്റ് ഡൗൺലോഡ് ആക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, സോ അത് നിങ്ങൾ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോകും. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം അവിടെ നിങ്ങൾ ആപ്പിൻ ഫോ അടുത്ത് നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോകാൻ കഴിയും ഗൈസ്. ഓക്കെ, അവിടെ പോയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ക്ലിയർ സ്റ്റോറേജ് സംഭവങ്ങളെല്ലാം കൊടുക്കുക ഗൈസ്. ഓക്കെ, കാര്യം ഇല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഫയൽസോ കാര്യങ്ങളോ നമ്മുടെ ഫോണിൽ കിടന്ന് അതും ജസ്റ്റ് എന്തായാലും നമ്മുടെ ഫോണിൻ്റെ എന്താ സ്റ്റോറേജ് എന്താ പിടിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം കൂടെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ലാഗിൻ്റെയും അതേപോലെ തന്നെ ഓട്ടോ ബാക്കിൻ്റെ നമ്മുടെ സ്റ്റോറേജ് ഒരു പ്രശ്നമായിട്ട് ഗൈസ് ജസ്റ്റ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് സെറ്റാക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഹീറ്റായി ഇരിക്കുമ്പോഴത്തേക്കും ഹീറ്റ് മാറാനുള്ള ജസ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഹീറ്റിൻ്റെ ആ ഒരു കാര്യം ജസ്റ്റ് സ്റ്റോറേജിൻ്റെ ആ ഒരു പ്രശ്നം തന്നെയാണ്. ഹീറ്റായി ഇരിക്കുമ്പോൾ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഉടനെ കൊണ്ട് ചാർജിന് ഇടാതിരിക്കുക. ഓക്കെ, അത് രണ്ടാമത്തൊരു കാര്യമാണ്. ഹീറ്റായി ഇരിക്കുമ്പോൾ ഗൈസ് നിങ്ങൾ ഉടനെ കൊണ്ട് ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളുടെ ബാറ്ററി ഫോണിനകത്ത്, അതായത് ഫോണ് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉള്ളതിലെ ആകെപ്പാടെ നമ്മുടെ ഫോണിനകത്ത് ഉള്ള ഒരേ ഒരു സംഭവമാണ് ഗൈസ് ഫോണിൻ്റെ ബാറ്ററി. സോ എല്ലാ ഫോണിലും ഗൈസ് ബാറ്ററി ഉള്ളതാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സോ അപ്പോൾ ഈ ഫോൺ എന്തെങ്കിലും ഒരു തരത്തിൽ ചൂടാവുന്നുണ്ടെങ്കിൽ ഗൈസ് അത് നമ്മുടെ ബാറ്ററിയെ ബാധിക്കും. സോ ബാറ്ററിയിൽ ഗൈസ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഗൈസ് ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യാനുള്ള, അതായത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗൈസ് നമ്മുടെ ബാറ്ററിക്കാണ് ഗൈസ് ആ ഒരു പ്രശ്നം നമ്മുടെ ഫോണിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാറ്ററി നിങ്ങൾ മാക്സിമം സേഫാക്കി തന്നെ വെക്കുക. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഗൈസ് അത് ബാറ്ററി ആയിരിക്കും എഫക്റ്റ് ചെയ്തതിന് ശേഷം ബാറ്ററി ആയിരിക്കും ബ്ലാസ്റ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്ററി ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഗൈസ്. നിങ്ങളുടെ ഫോൺ പോയി. ഓക്കെ, ഒരുപാട് ഫോണുകൾ ഗൈസ് ഓരോ വർഷവും ഗൈസ് ഇന്ത്യയിൽ ഇങ്ങനെ ബ്ലാസ്റ്റ് ആവുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതിൻ്റെ മെയിൻ റീസൺ തന്നെ ഗൈസ് ഫോൺ ഹീറ്റായിട്ട് അല്ല ഒന്ന് ഗൈസ് ഉടനെ കൊണ്ട് ചാർജ് ഇടുക, അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. ഫോൺ ഹീറ്റാവുന്നത് എൻ്റെ തന്നെ ഗൈസ് ആ 6 GB റാമുള്ള പോക്കോ X3 ആണ് ഗൈസ്. എങ്കിലും ഞാനൊരു 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി ഇരുന്ന് ഫ്രീ ഫയർ കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോണും ഹീറ്റാവാറുണ്ട്. സോ അതുകൊണ്ട് ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഫ്രീ ഫയർ കളിക്കുമ്പോഴത്തേക്കും ഫോൺ ഹീറ്റാവുന്നുണ്ടെങ്കിൽ ഗൈസ് അത്യാവശ്യം ചെറിയ ഹീറ്റ് ആണെങ്കിൽ തന്നെ, ചെറിയ ഹീറ്റൊക്കെ ആണെങ്കിൽ ഗൈസ് ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഗൈസ് അതൊക്കെ പോകാനായിട്ട്. സോ അപ്പോൾ നിങ്ങൾ ഹീറ്റ് പോകുന്നത് വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഗൈസ്, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ജസ്റ്റ് നിങ്ങൾ ചാർജ് ഇട്ടുകൊണ്ട് ഫ്രീ ഫയർ കളിക്കാതിരിക്കുക, നിങ്ങളുടെ ബാറ്ററി ലൈഫ് കുറയ്ക്കാനും ഭയങ്കര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഗൈസ് ചാൻസ് ഉണ്ടെന്നല്ല ഗൈസ്, അങ്ങനെയാണ് ഗൈസ്. കാര്യം നമ്മുടെ ബാറ്ററി ലൈഫ് ഗൈസ് നന്നായിട്ട് കുറയുന്നതാണ് നമ്മൾ ചാർജ് ഇട്ടുകൊണ്ട് കളിക്കുമ്പോൾ. ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയായിരിക്കും. പിന്നെ ഗൈസ് നിങ്ങൾ അങ്ങനെ ജസ്റ്റ് എന്തായാലും കളിക്കാതിരിക്കുക, ജസ്റ്റ് ഞാൻ എന്തായാലും പറഞ്ഞതന്നേ ഉള്ളൂ. ഓക്കെ,
പിന്നെ ഗൈസ് നല്ല ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് ഗൈസ്, അതായത് ഗൈസ് ഇപ്പോൾ പുറത്തൊക്കെ ഇരുന്ന് കളിക്കുന്ന ഒരുപാട് പേരുണ്ട് ഗൈസ്. ഓക്കെ, അതായത് വെയിലൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് കളിക്കുമ്പോൾ ഗൈസ് ഓൾറെഡി ഫോൺ ജസ്റ്റ് ഹീറ്റ് ആവുന്നുണ്ട് ഗൈസ്. അതേപോലെ തന്നെ ഗൈസ് ലോവൻ ഡിവൈസ് ആയിട്ടുള്ളവർ ഗൈസ്, ലോവൻ ഡിവൈസ് ആയിട്ടുള്ളവർ ചെറിയ ഗൈസ് ചെറിയൊരു ചൂടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഫോൺ ഓൾറെഡി ഹീറ്റ് ആവുന്നുണ്ടായിരിക്കും. കാര്യം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കളിക്കുമ്പോഴേ ഹീറ്റ് ആവുന്നവരുണ്ടായിരിക്കും. അതിനിടയ്ക്ക് ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഇഷ്യൂ കൂടെ വരുമ്പോഴത്തേക്ക് ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹീറ്റായി നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഗൈസ് കൊണ്ട് ചാർജിനെടുത്തത്, അതുപോലെ തന്നെ ഗൈസ് ബാറ്ററി സേവർ ഓൺ ആക്കുന്നതും, അതൊക്കെ ഗൈസ് നല്ല സീനാണ്. ഓക്കെ, ബാറ്ററി സേവർ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഫോൺ ഹീറ്റായി നിൽക്കുന്ന ആ ഒരു ടൈമിൽ ജസ്റ്റ് അധികം ഓൺ ആക്കാതിരിക്കുക ഗൈസ്. വലിയ സീനൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഓൺ ആക്കാതിരിക്കുക, ബാറ്ററി ലൈഫ് കുറയ്ക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫോൺ നന്നായിട്ട് ഹീറ്റായിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടുതന്നെ ഗൈസ് നിങ്ങൾ ഒട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഗൈസ്, ചാർജ് ഇടാൻ പാടില്ല. ചാർജിനിട്ട് കഴിഞ്ഞാൽ ഗൈസ് എപ്പോഴും വേണോ ഗൈസ് പൊട്ടിത്തെറിക്കാം. സോ ഞാനത് പറയുമ്പോൾ ഗൈസ് ജസ്റ്റ് നിങ്ങളിപ്പോൾ ചിരിച്ച് കളഞ്ഞേക്കാം ഗൈസ്. നിങ്ങൾ പല വീഡിയോസിലും ജസ്റ്റ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് ഇതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും ഗൈസ് ഞാൻ പറയുന്നതിൻ്റെ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഗൈസ് നമ്മുടെ DPI പോയിൻറ്റർ സ്പീഡ്. സോ ആ രണ്ട് സംഭവങ്ങളും ഞാൻ യൂസ് ചെയ്യാറില്ല ഗൈസ്. അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഓക്കെ, അതിനേക്കാണെങ്കിൽ ഗൈസ് നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ സെറ്റായി വരുമ്പോഴത്തേക്കും ഏകദേശം ആ ഒരു ലെവൽ തന്നെയാണ് ഗൈസ്. ഓക്കെ, പിന്നെ അത് ഹൈ ഇട്ടാൽ നിങ്ങളുടെ ഫോൺ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ചിലവർക്കത് ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നും, എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെയും. സോ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല ഗൈസ്. പോയിൻറ്റർ സ്പീഡ് ഞാൻ യൂസ് ചെയ്താലും DPI ഞാൻ യൂസ് ചെയ്യാറില്ല. സോ വലിയ കാര്യമില്ല ഗൈസ്. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെന്ന് ഒരു പ്രശ്നമില്ല ഗൈസ്. പക്ഷേ അത് ഹൈ ഇടരുത് ഗൈസ്, അത് ഹൈ ഇട്ടാൽ നല്ല സീനാണ്. അതേപോലെ തന്നെ ബാറ്ററി സേവറിന് ജസ്റ്റ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഗൈസ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ ബാറ്ററി സേവർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, എല്ലാവരും ഗൈസ് ചാർജ് ഇട്ട് എടുത്തോണ്ടേ, ഇപ്പോൾ ഒരു 90-95 തന്നെ ഫോണിൽ ചാർജ് ഉണ്ടെങ്കിലും ആ ഒരു സ്പോട്ടിലെ ബാറ്ററി സേവർ ഓൺ ആക്കുന്നുണ്ടിരിക്കും, അത് ബാറ്ററി ലൈഫ് കുറയ്ക്കുന്നതായിരിക്കും ഗൈസ് നിങ്ങളുടെ ഫോണിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൺ ആക്കേണ്ടത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഒരു 30 ആ ഒരു റേഞ്ച്, നമ്മുടെ ചാർജ് കുറയുക, ഒരു 30 താഴോട്ട് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ബാറ്ററി സേവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് അത് നിങ്ങളുടെ ഫോണിന് നല്ലതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്തായാലും ശ്രദ്ധിക്കാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, കാര്യം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഗൈസ്. ഫോൺ ഉണ്ടെങ്കിലല്ലേ ഗൈസ് ഫ്രീഫയർ കളിക്കാൻ പറ്റൂ. സോ അതൊക്കെ ബ്ലാസ്റ്റായി പോയി കഴിഞ്ഞാൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നതൊന്നും ഗൈസ് ഇപ്പോൾ ഒരു അപൂർവ സംഭവങ്ങളൊന്നും അല്ല ഗൈസ്. ഇപ്പോൾ 2021 തന്നെ ഗൈസ് ഒരുപാട് ഫോണുകളൊക്കെ ഇങ്ങനെ ബ്ലാസ്റ്റ് ആയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെയാണ് ഗൈസ് നിങ്ങളുടെ ഫോണിനെ ജസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. സോ അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഗൈസ് നമുക്ക് എന്തായാലും ഈ വീഡിയോ ജസ്റ്റ് എൻഡ് ചെയ്യാം. സോ അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക ഗൈസ് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കൂട്ടാനായിട്ട്. ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും വീണ്ടും പുതിയൊരു കിടക്കാൻ വീഡിയോ വരുന്നവരായിരിക്കും. ബൈ ബൈ ഗൈസ്.